അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ വല്ലാത്ത പഹയൻ എന്ന് പറയുന്ന ഒരു പഹയൻ്റെ യൂട്യൂബ് ചൂബിലും ഫേസ്ബുക്കിലൊക്കെ പോയത്. പലപ്പോഴും ഞാൻ കാണാറുണ്ട്, വളരെ കോമഡി സെൻസിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പോസ്റ്റുകളൊക്കെ അദ്ദേഹം ഇടുന്നുണ്ട്. ഇപ്പോൾ ചിലടത്ത് ഇപ്പോൾ രാഷ്ട്രീയ ഇലക്ഷനൊക്കെ വരുന്ന സമയമായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വർഗീയതകളൊക്കെ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പിന്നെ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടൊരു ഗെയിമിംഗ് നടക്കുന്നൊരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ, രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും നല്ലൊരു വെപ്പൺ ഈ വർഗീയത ആയതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് വരുന്നൊരു സമയമാണ്. അതൊരു പബ്ജി ഗെയിം പോലെയാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇലക്ഷൻ അടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ യുദ്ധത്തിട്ട് പൊട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും വർഗീയലഹളെടുത്ത് പൊട്ടിക്കും എന്നുള്ളതൊക്കെ ഒരു നിയമമാണ്. അപ്പോൾ അതിൻ്റെ അതിലൊക്കെ വന്ന ഒരു കമൻറ്റുകൾ, ഈ വല്ലാത്ത പഹയൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ, അതിൽ പ്രവാചകനെ കുറിച്ച് അദ്ദേഹം പറയുന്നൊരു തെറി ഞാൻ കണ്ടു. പക്ഷേ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, അദ്ദേഹം തെറി പറയിപ്പിച്ചത് ആരാണെന്നറിയാം? പ്രവാചകൻ വിലക്കിയ ഒരു ഭാഷയിലൂടെ പ്രവാചകൻ്റെ അനുയായി എന്ന് പറയുന്ന ഏതാനും വ്യക്തികൾ പറഞ്ഞ തെറിയുടെ പേരിലാണ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ പ്രവാചകൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ വല്ലാത്ത പഹയൻ്റെ മുഖത്തിട്ടാണോ അടിക്കുക, അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞ ഭാഷയിൽ നിന്ന് വിരുദ്ധമായിട്ട് തികച്ച തെറി പറഞ്ഞ പ്രവാചകൻ്റെ അനുയായിയായി പ്രവാചകനെ ന്യായീകരിക്കുന്ന ആളായി എന്ന് പറയുന്ന വ്യക്തിയാണോ അറിയാം? 100% ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രവാചകൻ തീർച്ചയായിട്ടും അടിക്കുക പ്രവാചകൻ്റെ അനുയായി എന്ന് പറഞ്ഞ് ഈ വല്ലാത്ത പഹയനോടിട്ട് പൂര തെറി പറഞ്ഞ ആളായിരിക്കും. 100% എനിക്ക് ഉറപ്പാണ്, 100% എനിക്ക് ഉറപ്പാണ് വല്ലാത്ത പഹയനെ ആയിരിക്കില്ല. കാരണം വല്ലാത്ത പഹയന് പ്രവാചകനെ അറിയില്ല. പ്രവാചകൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് പ്രവാചകൻ എതിർത്ത വ്യക്തികൾ പോലും, പ്രവാചകനെ ഒരുപാട് എതിർത്ത വ്യക്തികൾ അവസാനം പ്രവാചകൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി പരിവർത്തിച്ച ആ ഒരു വ്യക്തിത്വ ഫോർമുലയെക്കുറിച്ചൊന്നും ഈ വല്ലാത്ത പഹയൻ അറിയില്ല. വല്ലാത്ത പഹയൻ ഇന്ന് നടക്കുന്ന സാമൂഹിക പ്രതികരണങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെതായ ഒരു ഭാഷയിൽ കോമഡി സെൻസിലൂടെ പ്രതികരിക്കുകയാണുള്ളത്. ഒരു പക്ഷേ ഈ പ്രവാചക സ്നേഹിയായ ഒരു വ്യക്തി ഈ അദ്ദേഹത്തിൻ്റെ വല്ലാത്ത പഹയൻ്റെ പേജ് ഫോളോ ചെയ്യുന്നത് മഹാഭൂരിഭാഗവും ഞാൻ നോക്കിയിടത്തോളം പ്രവാചക സ്നേഹികൾ തന്നെയാണ്. അദ്ദേഹത്തോട് പ്രതികരിച്ചത് മറ്റൊരു ഭാഷയിലൂടെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഈ വല്ലാത്ത പഹയന് നമ്മൾ പ്രവാചക സ്നേഹികളുടെ ഭാഷയിലൂടെ പ്രവാചകനെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതാണ് വേണ്ടത്. പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകനെ നിന്ദിച്ചവരോട് തെറി പറയലോ, അല്ലെ പ്രവാചകനെ നിന്ദിച്ചവരെ കഴുത്തറുത്ത് കൊല്ലലോ അല്ല, മറിച്ച് സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക, കരുണ കാണിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് പ്രവാചകൻ കാണിച്ചു തന്നത്. വല്ലാത്ത പഹയൻ എതിർക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ കാണിച്ചു തന്ന കരുണ്യവാനായ ദൈവത്തിൻ്റെ കരുണ്യം എന്ന് പറഞ്ഞ സന്ദേശം അങ്ങോട്ട് എത്തിച്ചുകൊണ്ടേയിരിക്കുക. അതിനു വേണ്ടിയാണ് ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ നിന്ദിക്കപ്പെടുന്നത് പ്രവാചക സ്നേഹം അവിടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. പ്രവാചകൻ വിമർശിക്കപ്പെടുന്നത് വിമർശത്തിനതീതമായിട്ടുള്ള പ്രവാചകൻ്റെ മറ്റൊരു രൂപം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അല്ലാത്ത വല്ലാത്ത പയ്യനെ പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും പയ്യന്മാരെ പോലെ ഉള്ള ആൾക്കാർക്ക് അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? 100% ഞാൻ വല്ലാത്ത പയ്യനോട് ആ കാര്യത്തിൽ എതിർക്കില്ല. അവിടെ വല്ലാത്ത പഹയൻ പ്രവാചക നിന്ദയും ഖുർആൻ നിന്ദയും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഈ ഖുർആൻ പിടിച്ച് നടക്കുന്ന, ഖുർആൻ്റെ ആദർശവതി എന്ന് പറയുന്ന ഏതാനും വ്യക്തികൾ പറഞ്ഞ തെറി അഭിഷേകങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൻ്റെ മെസ്സേജുകൾ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും കാണാം. തെറ്റാണത്. പ്രവാചകനെ വിശ്വസിച്ചവരും പരിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചവരും നന്മ മാത്രമല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. മറ്റൊരു മതത്തെ വിമർശിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമല്ല, സ്വാതന്ത്ര്യമില്ല. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയാം, വല്ലാത്ത പറയുമ്പോൾ തന്നെ പച്ചക്ക് പറയാം. യേശു ക്രിസ്തു, ക്രിസ്തു മതത്തിൽ ഏറ്റവും വലിയ ആളായിട്ട് കാണുന്നൊരു ഇതാണ് അല്ലേ, ദൈവ പുത്രനായിട്ട് കാണുന്നൊരു ആളാണ്. പക്ഷേ ഈ യേശു ക്രിസ്തുവിനെ മുസ്ലിമിനെ വിമർശിക്കാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. യേശു ക്രിസ്തുവിനെ വിമർശിച്ചാൽ അവൻ ആദ്യം ഔട്ടാകുന്നൊരു ഇസ്ലാം മതത്തിൽ നിന്നായിരിക്കും. മോശ പ്രവാചകൻ, ജൂതമതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രവാചകനാണ്, വിമർശിക്കാൻ പാടുണ്ടോ? പാടില്ല. മൂസാ നബി ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം അതും ഒരു പ്രവാചകനാണ്. ശ്രീബുദ്ധനെ വിമർശിക്കാൻ പാടുണ്ടോ? പാടില്ല. സോക്രട്ടീസിനെ വിമർശിക്കാൻ ഇല്ല. ജോസഫിനെ വിമർശിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇതൊക്കെ ഒരേ പ്രവാചക കണ്ണിയിലെ വ്യക്തികളാണ്. വിമർശിച്ചു കഴിഞ്ഞാൽ ടും കഴിഞ്ഞു, അവൻ ഇസ്ലാം എന്ന് ഔട്ട്, ഔട്ടാണ്.
ആദം നബി ആദി പ്രവാചകൻ പറ്റുമോ? പറ്റില്ല. എബ്രഹാം ഇബ്രാഹിം നബി, ഇതാ ഇപ്പൊ ഹജ്ജൊക്കെ വരാൻ പോവുക, പറ്റുമോ? പറ്റില്ല. ദൈവം എന്ന് പറയുന്ന ഒരു വാക്ക് അത് ഏത് ഭാഷയിൽ പറഞ്ഞാലും വിമർശിക്കാൻ പാടുണ്ടോ? പറ്റില്ല. അതാണ് ഇസ്ലാമിക നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലത്തിനും ആൾരൂപങ്ങളും മറ്റു രൂപങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇസ്ലാമിക വിഷയത്തിനൊരു പ്രത്യക്ഷമുണ്ട്. പച്ചയായിട്ടുള്ള ദൈവം എന്നുള്ളൊരു പദം വ്യക്തമായിട്ട് ഒരു ഫോംലെസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു റിലീജിയനാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അറബിയിൽ അള്ളാഹു എന്ന് പറയുന്നു. അറബിയിൽ ഒരു അറേബ്യൻ ഹിന്ദു ദൈവത്തെ വിശേഷിപ്പിക്കുന്ന പേരാണത്. ഒരു അറേബ്യൻ ക്രിസ്ത്യാനി ദൈവത്തെ വിശേഷിപ്പിക്കുന്ന പേരാണത്. അറേബ്യൻ ജ്യൂ വിശേഷിപ്പിക്കുന്ന പേരാണത്. അത് അറബി ഭാഷയിൽ ദൈവത്തിന് പറയുന്ന അർത്ഥമാണ്. അത് മലയാളത്തിൽ ദൈവം എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറഞ്ഞാലും ഒക്കെ ഈ അള്ളാഹു എന്ന പദത്തിൻ്റെ മറ്റ് അന്യരൂപങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വല്ലാത്ത പഹയനോട് ഈ പ്രവാചക സ്നേഹികൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച പ്രവാചക നിന്ദയാണ് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചത്. അല്ലാതെ വല്ലാത്ത പയൻ്റെ ഭാഷ അല്ല. വല്ലാത്ത പയൻ അങ്ങനെ പറയുള്ളൂ. വല്ലാത്ത പയൻ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച പ്രവാചക സ്നേഹികളായിട്ടുള്ള പ്രവാചക നിന്ദകന്മാരോട് എനിക്ക് പറയാനുള്ളത്, സൂക്ഷിക്കണം. നിങ്ങൾ പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ സൂക്ഷിക്കണം. സാമൂഹിക മര്യാദയ്ക്ക് നിരക്കാത്ത ഒരു വാക്ക് പോലും ആ പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവാൻ പാടില്ല. അത് പ്രവാചകനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിന്ദ. അവരറിയാതെ നിന്ദിക്കുന്നു, മറ്റുള്ളവർ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രവാചകനെ നിന്ദിക്കുന്നു. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നിന്ദിക്കുന്നത്. ഓർക്കണം, നിങ്ങളാണ് ഏറ്റവും വലിയ പാപം ചെയ്യുന്നത്. ഏറ്റവും വലിയ ക്രൂരത പ്രവാചകനോട് കാണിക്കുന്നത് നിങ്ങളാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ വല്ലാത്ത പഹയൻ്റെ അടിയിൽ കണ്ട പല മെസ്സേജുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. ബൈ.